ഹായ്, ഞാൻ പ്രിയങ്ക. ഇത് ഞാൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് ബനാന കേക്കിൻ്റെ റെസിപ്പിയാണ്. വളരെ സോഫ്റ്റ് ആയിട്ടുള്ളൊരു കേക്കാണിത്. ഗോതമ്പ് പൊടി ഉപയോഗിച്ചിട്ടാണ് ഞാൻ ഈ കേക്ക് ഉണ്ടാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു കേക്ക് കൂടിയാണ്. മാത്രമല്ല, ഇതിലെ ഫ്ലേവറിംഗ് ഏജൻ്റ് ആയിട്ട് ഉപയോഗിച്ചേക്കുന്നത് സിനമൺ പൗഡറാണ്. അതുകൊണ്ടൊരു ട്രോപ്പിക്കൽ ഫ്ലേവറാണ് ഈ കേക്കിനുള്ളത്. വളരെ സോഫ്റ്റ് ആയിട്ടുള്ളൊരു നല്ല കേക്ക്. അപ്പോൾ നമുക്ക് കാണാം. ഗോതമ്പ് പൊടി 1 കപ്പ്, ബേക്കിംഗ് പൗഡർ 1/2 ടീസ്പൂൺ, ബേക്കിംഗ് സോഡ 1/4 ടീസ്പൂൺ, ഉപ്പ് 1 നുള്ള്, കറുവപ്പട്ട പൊടിച്ചത് 1/2 ടീസ്പൂൺ, സൺഫ്ലവർ ഓയിൽ 1/4 കപ്പ്, ശർക്കര 2 വലിയ കട്ട അല്ലെങ്കിൽ 3/4 കപ്പ് ശർക്കര ചീകിയത്, മുട്ട 1, പ്യുവർ വെനില എക്സ്ട്രാക്റ്റ് 1/2 ടീസ്പൂൺ, ബട്ടർ മിൽക്ക് 1/4 കപ്പ്. ഞാനിവിടെ ബട്ടർ മിൽക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ഉണ്ടാക്കാനായിട്ട് 1/4 കപ്പ് പാലിൽ 1/2 ടീസ്പൂൺ നാരങ്ങനീര് ചേർത്ത് 5 മിനിറ്റ് അനങ്ങാതെ വെച്ചിട്ടുണ്ട്. ഇനി ഒരു ബൗളിൽ 4 പഴുത്ത റോബസ്റ്റ് പഴം എടുത്ത് ഫോർക്ക് കൊണ്ട് നന്നായിട്ട് മാഷ് ചെയ്യുക. ചെറുപഴം വേണേലും ഉപയോഗിക്കാം. പൂവംപഴം ഓക്കെയാണ്, എന്നാൽ പാളയംകുടം പഴം കൊണ്ട് ഉണ്ടാക്കി കഴിഞ്ഞാൽ വലിയ ടേസ്റ്റ് ഇല്ല. പ്രഷർ കുക്കറിലാണ് ഞാനിത് ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. അതിനായിട്ട് കുക്കറിൻ്റെ ഗ്യാസ്കറ്റും വിസിലും മാറ്റുക. കേക്കിൻ്റെ പാൻ വയ്ക്കാൻ വേണ്ടിയിട്ട് ഒരു സ്റ്റാൻഡ് സെറ്റ് ചെയ്യുക. ഇനി ഇത് അടച്ചു വെച്ച് മീഡിയം ഫ്ലെയിമിൽ 5 to 10 മിനിറ്റ് പ്രീഹീറ്റ് ചെയ്യാം. ഒപ്പം തന്നെ ഞാൻ കേക്ക് പാനായിട്ട് ഇവിടെ 6 ഇഞ്ച് കേക്ക് പാനാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ടിഫിൻ ബോക്സ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. 1/2 ടീസ്പൂൺ സൺഫ്ലവർ ഓയിൽ ഉപയോഗിച്ച് നന്നായിട്ട് ഗ്രീസ് ചെയ്തതിന് ശേഷം ബട്ടർ പേപ്പർ 6 ഇഞ്ച് സർക്കിളായിട്ട് കട്ട് ചെയ്തതും വെച്ചു കൊടുത്തു. ഇത് ഓപ്ഷണലാണ്. ഇനി ഇതിലോട്ട് ഗോതമ്പ് പൊടി തൂകി നന്നായിട്ട് ഡസ്റ്റ് ചെയ്ത് ബാക്കി പൊടി തട്ടിക്കളയണം. കോർണറിലൊക്കെ ഇത് നന്നായിട്ട് പൊടി തൂകണം. കേക്ക് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇനി വെജ് ഇൻഗ്രീഡിയൻസ് തയ്യാറാക്കാനായി ഒരു ബൗളിൽ വെജിറ്റബിൾ ഓയിൽ ചേർക്കുക. ഇതിലോട്ട് ശർക്കര ചേർത്ത് നന്നായിട്ട് യോജിപ്പിക്കുക. ഒരു മുട്ട ചേർക്കുക. ബലൂൺ വിസ്ക് ഉണ്ടെങ്കിൽ അത്, അല്ലെങ്കിൽ ഒരു ഫോർക്ക് ഉപയോഗിച്ചിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്തിട്ടെടുക്കുക ഈ മിക്സ്ചറിന്. ഇതിലോട്ട് ബട്ടർ മിൽക്ക് ആഡ് ചെയ്യുക. ഇതിലോട്ട് പ്യുവർ വെനില എക്സ്ട്രാക്റ്റ് ചേർത്ത് നന്നായിട്ട് ഇത് മിക്സ് ചെയ്ത് ഒന്ന് മാറ്റി വയ്ക്കുക. ഇനി ഡ്രൈ ഇൻഗ്രീഡിയൻസ് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു അരിപ്പയിലൂടെ ഈ പൊടികളൊക്കെ നന്നായിട്ട് അരിച്ചെടുക്കാം. 2-3 തവണ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ലത്. ബേക്കിംഗ് പൗഡർ, സോഡ പൗഡർ നന്നായിട്ട് ഈവൻലി ഈ ഫ്ലവറായിട്ട് ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്പ്രെഡാവും, ഒപ്പം എയറിൻ്റെ വോളിയൂം ഇൻക്രീസ് ആവും. ഇനി ഈ ഫ്ലവറിൻ്റെ മിക്സ്ചർ 2 ബാച്ചസായിട്ട് ഞാൻ നമ്മുടെ വെറ്റ് ഇൻഗ്രീഡിയൻസായിട്ട് കമ്പൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ്. ഇതിലോട്ട് മാഷ്ഡ് ബനാനാസ് ചേർക്കാം. നന്നായിട്ട് ഇത് യോജിപ്പിക്കുക. ഓവറായിട്ട് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് പാടില്ല. ഈ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഈ കേക്ക് പാനിൻ്റെ സെൻറ്ററിലോട്ട് ഇത് ഒഴിച്ചു കൊടുക്കുക. ടാപ്പ് 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 ടാപ്പ്, എയർ ബബിൾസ് ഒക്കെ പോകാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. ഇനി പ്രീഹീറ്റ് ചെയ്തിരിക്കുന്ന കുക്കറിലോട്ട് ഒട്ടും സമയം കളയാതെ ഇത് വെച്ചു കൊടുക്കുക. കൂടുതൽ നേരം വെച്ച് കഴിഞ്ഞ് ഇനി ഇതിൻ്റെ കെമിക്കൽ റിയാക്ഷനൊക്കെ പകുതി നടന്നു കഴിയും. ഇനി 45 മിനിറ്റ് ലോ ഫ്ലെയിമിൽ ബേക്ക് ചെയ്യുക. കേക്ക് റെഡി ആയോ എന്നറിയാൻ വേണ്ടിയിട്ട് ടൂത്ത് പീക്ക് ഇൻസേർട്ട് ചെയ്യുക. ഞാനിവിടെ പപ്പടം കുത്തെന്താണ് ഉപയോഗിക്കുന്നത്. അത് ക്ലീൻ ആയിട്ട് വന്നു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ ഈ കേക്കിൻ്റെ പാൻ പുറത്തേക്ക് എടുക്കുക. ചൂടാറിയതിന് ശേഷം മാത്രം ഈ കേക്ക് പാനിൽ നിന്നും ഒരു പ്ലേറ്റിലോട്ട് കേക്ക് മാറ്റിയാൽ മതി. ഇപ്പോൾ അതേ കേക്കൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി ചൂടുള്ള ഒരു കട്ടൻ കാപ്പിയുടെ ഒപ്പോ അല്ലെങ്കിൽ ഐസ്ക്രീമിൻ്റെ ഒപ്പോ ഇത് നല്ല ടേസ്റ്റി ആയിട്ട് പോവും. ഭയങ്കര യമ്മിയാണ്. ഞാൻ ഇതിൻ്റെ മേലെ സിനമൺ ഷുഗറാണ് ടോപ്പിംഗ് ആയിട്ട് ചേർക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. 1 ടീസ്പൂൺ ഷുഗറിലോട്ട് 1 നുള്ള് കറുവപ്പട്ടയുടെ പൊടി ആഡ് ചെയ്യുക. ഇനി ഇത് നമ്മുടെ കേക്കിൻ്റെ മേലെ ഈവൻലി സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുമ്പോൾ ഒരു നല്ലൊരു ഫ്ലേവറാണ് നമ്മുടെ കേക്കിനുണ്ടാവുക. അപ്പോൾ എല്ലാവരും ഇതുണ്ടാക്കുക. ഉണ്ടാക്കിയതിൻ്റെ ഫോട്ടോസൊക്കെ ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക് യു.